ആറ്റിങ്ങൽ നഗരസഭ കുടുംബശ്രീ CDS ADS റീക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. 28-ാം വാർഡിൽ നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ രൂപീകൃതമായിട്ട് 26 വർഷം പൂർത്തിയാവുകയാണ്. ഒരു നീണ്ട കാലത്തെ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുകയും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ഒരുപക്ഷെ 1998 ഇതാരംഭിക്കുമ്പോൾ ഇത്ര വിപുലമായ ഒരു സംവിധാനമാണ് ഈ സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾ ഇടപെടാൻ പോകുന്നത് എന്ന് അന്ന് ആർക്കും തന്നെ ബോധ്യമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 25 വർഷം പൂർത്തിയായപ്പോൾ എന്റെ വിലയിരുത്തൽ നടത്തിയപ്പോഴാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനാകെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ, മാത്രമല്ല സ്ത്രീ പദവി തന്നെ മെച്ചപ്പെടുത്തുന്നതിനും പുരുഷനോടൊപ്പം എല്ലാ തലങ്ങളിലും ഒരു ഇടപെടൽ സ്ത്രീക്ക് നിർവഹിക്കാനാകുമെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ കുടുംബശ്രീ പ്രവർത്തനം കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇതെങ്ങനെയാണ് രൂപീകരിച്ചതെന്നും ഇതെങ്ങനെയാണ് ഇതിന്റെ നിർവഹണം നടത്തുന്നതെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അന്വേഷിച്ചു വരുന്നുണ്ട്. കാരണം അടിമത്തത്തിൽ ആണ്ടി കിടന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരികയും എല്ലാ തലത്തിലും അവരെ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കുടുംബശ്രീ. നിങ്ങളൊന്ന് നോക്കിയാൽ ഇന്ന് കുടുംബശ്രീ കൊണ്ട് ജീവിതം വഴിമുട്ടാതെ കഴിക്കുന്ന എത്ര കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഏതെല്ലാം തൊഴിലുകളിലാണ് കുടുംബശ്രീ ഏർപ്പെട്ടിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. അതായത് വിദേശത്ത് പോലും കയറ്റി അയക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനം ഉത്പാദിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് കുടുംബത്തിന്റെ ഗൃഹനാഥ എന്ന് പറയുന്നത് കേരളത്തിൽ സ്ത്രീകളാണ്. ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെയാണ് ആ കുടുംബനാഥൻ എന്നുള്ള പദവി കുടുംബനാഥയിലേക്ക് കൈമാറിയത്. പലയിടത്തും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടി വരുമെങ്കിൽ കുടുംബശ്രീയിലൂടെ നമ്മൾ നേടിയെടുത്ത ഒന്നാമത്തെ നേട്ടം അത് തന്നെയാണ്. രണ്ടാമത്തത് സ്ത്രീ പദവി മെച്ചപ്പെടുത്തുന്നതിന് ഇന്ന് പുരുഷനെ പോലെ തന്നെ എല്ലാ ജോലികളിലും എല്ലാ ജോലികളും നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ത്രീകൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകളുടെ സർവതോന്മുഖമായ പുരോഗതിക്കുതകുന്ന ഉപജീവന മാർഗമായാലും പദവിയിലായാലും വരുമാനത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരു ഉന്നതമായ പദവി നേടുന്നതിന് കഴിഞ്ഞ 25 വർഷമായി സ്ത്രീകൾക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാം അധ്യക്ഷനായി, വാർഡ് ADS സെക്രട്ടറി തുളസിഭായി, വാർഡ് ADS ചെയർപേഴ്സൺ ലേഖ, നഗരസഭ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, വാർഡ് കൌൺസിലർ രാജു, രാകേഷ്, സുധീർ രാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് അയൽക്കൂട്ട അംഗങ്ങൾ ഒരുക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു.
സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.